കിഴക്ക് നീലഗിരി കുന്നുകളോട് ചേർന്ന് വലിയ കാടിൽ തുടങ്ങി പതിയെ ചെറുകുന്നുകളിലൂടെയും താഴ്വാരങ്ങളിലൂടെയും പോയി പടിഞ്ഞാറ് ഭാഗത്തുള്ള അറബിക്കടലിനോട് അതിരിട്ട് നിൽക്കുന്ന വലിയ തെങ്ങിൻ തോപ്പുകളിൽ അവസാനിക്കുന്ന തികച്ചും സവിശേഷതകളേറെയുള്ള ഭൂപ്രകൃതി സ്വന്തമായുള്ളതാണ് ഈ ജില്ല. കേരളത്തിൻ്റെ തനതായ സാംസ്കാരിക പൈതൃകത്തിന് വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രദേശമാണ് മലപ്പുറം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ഐതിഹാസികമായ മാപ്പിള ലഹളക്കും ഖിലാഫത്ത് മുന്നേറ്റത്തിനും സാക്ഷ്യം വഹിച്ച മലപ്പുറം പുരാതന കാലം മുതൽ കോഴിക്കോട് സാമൂതിരിയുടെ സൈന്യത്തിൻ്റെ ആസ്ഥാനവും കൂടിയായിരുന്നു. കോഴിക്കോട് സാമൂതിരിയുടെ യഥാർത്ഥ തലസ്ഥാനമായിരുന്ന നെടിയിരുപ്പും കൊച്ചി രാജാവിൻ്റെ യഥാർത്ഥ തലസ്ഥാനമായിരുന്ന പെരുമ്പടപ്പും പാലക്കാട് രാജാവിൻ്റെ ആദ്യകാല ആസ്ഥാനവും ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ കേന്ദ്രവുമായിരുന്ന ആദവനാടും വള്ളുവനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനമായ അങ്ങാടിപ്പുറവും ഇന്ന് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയുടെ ഭൂപടത്തിലാണ്. തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് അംഗങ്ങളെ ദത്തെടുത്തിരുന്ന പരപ്പനാടു രാജവംശത്തിൻ്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയും കൊച്ചി രാജവംശത്തിലേക്ക് ദത്തെടുത്തിരുന്ന വെട്ടത്തു സ്വരൂപത്തിൻ്റെ ആസ്ഥാനം ഇതേ ജില്ലയിലെ താനൂർ നഗരവുമായിരുന്നു. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, രാജാ രാജവർമ്മ, രാജാ രവിവർമ്മ മുതലായവർ പരപ്പനാടു രാജവംശത്തിലെ അംഗങ്ങളായിരുന്നു. മലപ്പുറം ജില്ലയുടെ ഭാരതപ്പുഴയോരത്തുള്ള തിരുനാവായ, തൃപ്രങ്ങോട്, പൊന്നാനി മുതലായ പ്രദേശങ്ങൾക്ക് പുരാതന മധ്യകാല കേരള ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനമാണുള്ളത്. തിരുനാവായയിലെ മാമാങ്കം മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതി നിർണയിച്ചിരുന്നു. ചരിത്ര പ്രാധാന്യമേറിയ ഏറനാട്, വള്ളുവനാട്, വെട്ടത്തുനാട് എന്നീ പ്രദേശങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ല രൂപമെടുക്കുന്നത്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനും അദ്ദേഹത്തിൻ്റെ സമകാലികരായ പൂന്താനം നമ്പൂതിരി, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്നിവരും മലപ്പുറത്തിൻ്റെ വളക്കൂറുള്ള മണ്ണിൽ വളർന്നവരാണ്. ആയിരക്കണക്കിന് കുരുന്നുകൾ ഓരോ വർഷവും അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ അഭ്യസിക്കാൻ ഇവിടെയെത്തും. മലയാള സാഹിത്യത്തിന് ശിലപാകിയ ഉറൂബ്, ഇടശ്ശേരി മുതലായി ഒട്ടേറെ പേർ മലപ്പുറം ജില്ലയിലാണ് ജനിച്ചു വളർന്നത്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനും മലയാളത്തിൻ്റെ ആധുനിക കവിത്രയത്തിൽ അംഗവുമായ വള്ളത്തോൾ നാരായണമേനോൻ്റെ സ്വദേശം തിരൂരിനോടടുത്ത മംഗലമായിരുന്നു. മാപ്പിളപ്പാട്ട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന രണ്ടു കവികൾ മോയിൻകുട്ടി വൈദ്യരും പുലിക്കോട്ടിൽ ഹൈദറും ഏറനാടൻ മണ്ണിൽ ജനിച്ചു വളർന്നവരാണ്. അറബി മലയാളം എന്ന സങ്കര ഭാഷയുടെ ഉത്ഭവം ഈ ജില്ലയിലെ പൊന്നാനിയിലായിരുന്നു. കഥകളിയെ വീണ്ടെടുത്ത വള്ളത്തോളും മോഹിനിയാട്ടത്തെ വീണ്ടെടുത്ത കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയും മലപ്പുറത്തിന് ചാരുതയേകും. എം ടി വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, നാലപ്പാട്ട് നാരായണമേനോൻ, ബാലാമണിയമ്മ, കമല സുരയ്യ എന്നിവർ പഴയ പൊന്നാനി താലൂക്കിൽ ജനിച്ചവരാണ്. മധ്യകാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പഠനകേന്ദ്രമായിരുന്ന പൊന്നാനിയും ഹൈന്ദവ പഠനകേന്ദ്രമായിരുന്ന തിരുനാവായയും മലപ്പുറം ജില്ലയിലെ നിളയോരത്താണുള്ളത്. പറങ്കികൾക്കെതിരെ സാമൂതിരിയോടൊപ്പം ചേർന്ന് പടപൊരുതിയ കുഞ്ഞാലിമരക്കാർമാരുടെയും കേരള ചരിത്രം എഴുതിയ ആദ്യത്തെ കേരളീയനായി ഗണിക്കപ്പെടുന്ന സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെയും പ്രധാന പ്രവൃത്തി മണ്ഡലം സാമൂതിരിയുടെ നാവിക ആസ്ഥാനം കൂടിയായ പൊന്നാനിയായിരുന്നു. കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രിയും മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിക്കുകയും ചെയ്ത EMS നമ്പൂതിരിപ്പാടും വിശ്വപ്രസിദ്ധമായ കോട്ടക്കലാരി വൈദ്യശാലയുടെ സ്ഥാപകൻ വൈദ്യരത്നം PS വാര്യരും മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഈ ജില്ലക്കാരാണ്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ 5 നദികളിൽ 3 നിളയും ചാലിയാറും കടലുണ്ടിപ്പുഴയും ഈ ജില്ലയിലൂടെ ഒഴുകുന്നു. നിളയോരത്തെ മണൽപ്പരപ്പും ചാലിയാറിന്റെ തീരത്തുള്ള നിലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന സ്വർണ്ണഖനികളും കടലുണ്ടിപ്പുഴയോരത്തെ കുന്നുകളും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ശക്തിയാർജിക്കുന്നതിന് ഒരു നൂറ്റാണ്ടു മുമ്പേ ബ്രിട്ടീഷുകാരോട് നികുതി നിഷേധ സമരം പ്രഖ്യാപിച്ച വെളിയങ്കോട് ഉമർ ഖാദിയും മലപ്പുറത്തിന് മാറ്റുകൂട്ടുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മനുഷ്യനിർമ്മിത തേക്കിൻകൂട്ടം നിലമ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1803 ഫ്രാൻസിസ് ബുക്കാനൻ അങ്ങാടിപ്പുറം ചെങ്കല്ലിനെക്കുറിച്ച് നടത്തിയ പഠനം പിൽക്കാല ലോക ചരിത്രത്തെ തന്നെ സ്വാധീനിച്ചു. കേരളത്തിലെ ആദ്യ റെയിൽപാത 1861 തിരൂരിൽ നിന്ന് താനൂർ, പരപ്പനങ്ങാടി, പള്ളിക്കുന്ന്, കടലുണ്ടി വഴി കോഴിക്കോട് ബേപ്പൂരിന് തെക്കുള്ള ചാലിയം വരെയായിരുന്നു. ഏറനാട്, വെള്ളുവമ്പ്രം, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാർ മേഖലയിലെ ആളുകൾ സംഘടിച്ചതാണ് മലബാർ കലാപം. കർഷക സമരമായും വർഗീയ സമരമായുമെല്ലാം പലതരത്തിലും അവരവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ മാറ്റിയെഴുതുന്നുണ്ടെങ്കിലും ജനിച്ച നാടിനെ സ്വതന്ത്രമാക്കാൻ ജീവത്യാഗം ചെയ്ത ഒരു തലമുറയുടെ അതിജീവന പോരാട്ടമായിരുന്നു 1921 കലാപം. ഖിലാഫത്തിനെതിരായ ബ്രിട്ടന്റെ നീക്കത്തിനെതിരെ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭം കുറിക്കപ്പെട്ടത്. പിന്നീട് അത് സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗം എന്ന വിശാല ലക്ഷ്യത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. കേരളത്തിലും ഖിലാഫത്ത് പ്രസ്ഥാനം വലിയ തോതിൽ ചലനങ്ങളുണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള ഈ മുന്നേറ്റം. ആലി മുസ്ല്യാർ, വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ചമ്പ്രശ്ശേരി തങ്ങൾ, MP നാരായണമേനോൻ, കാപ്പാട് കൃഷ്ണൻ നായർ, പാനിയാട്ട് നാരായണൻ നമ്പീശൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖരായിരുന്നു ഇതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നത്. നാടിൻ്റെ ശത്രുക്കൾക്കെതിരെ പോരാടാൻ നെഞ്ചുറപ്പോടെ മുന്നിട്ടിറങ്ങിയ ഇവരുടെ പിൻഗാമികളാണ് കൂട്ടണിഞ്ഞു കളത്തിൽ കളിക്കാനിറങ്ങിയ ബ്രിട്ടീഷുകാർക്കെതിരെ നഗ്നപാതരായി കളിച്ച് കാൽപന്തുകളിയിൽ അവരെ തോൽപ്പിച്ചത്. ആ പോരാട്ടവീര്യം ദേശസ്നേഹത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്നും മലപ്പുറത്തുകാരൻ്റെ ഓരോ ശ്വാസത്തിലും കാൽപന്തുകളിയുണ്ട്. മലപ്പുറത്തു നിന്നും കേരളത്തിനും ഇന്ത്യക്കും വേണ്ടി കളിച്ചവരുടെ പട്ടിക തയ്യാറാക്കിയാൽ അതിനുപോലും കാണാം ഒരുപാട് വലിപ്പം. ഇന്റർനാഷണൽ മൊയ്തീൻകുട്ടി, മലപ്പുറം അസീസ്, MRC ചേക്കു, അലി അക്ബർ, മഞ്ഞക്കണ്ടൻ അബൂബക്കർ തുടങ്ങിയ മുൻഗാമികളും ഷറഫലിയും ആസിഫ് സഹീറും ഇപ്പോൾ അനസും ആഷിഖും വരെ നേടുന്ന നൂറുകണക്കിന് കളിക്കാരാണ് മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ സാന്നിധ്യമായി ഗ്രൗണ്ടിൽ നിറഞ്ഞാടിയത്. പ്രവാസികൾ ഒരുപാടുള്ള നമ്മുടെ ജില്ലയ്ക്ക് സ്വന്തമായി ഒരു വിമാനത്താവളമായി, ഒരു കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നന്നേ കുറവായിരുന്ന ഇവിടെ ഇന്ന് കാലിക്കറ്റ് സർവകലാശാല, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ് തുടങ്ങി സർവകലാശാലകൾ കുറയായി. പിന്നെ നമ്മുടെ മലപ്പുറം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്. വൈവിധ്യങ്ങളായ നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന പ്രകൃതി രമണീയമായ നമ്മുടെ മലപ്പുറം. തിരൂർ തുഞ്ചൻപറമ്പ്, നിലമ്പൂർ തേക്ക് മ്യൂസിയം, നെടുങ്കയം, ആഡ്യൻപാറ, തിരുമാന്താംകുന്ന് ക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, പൊന്നാനി BM കായൽ, കടലുണ്ടി പക്ഷിസങ്കേതം, അരിയല്ലൂർ കടപ്പുറം, പരപ്പനങ്ങാടി, ചെരുപ്പടിമല, കൊടികുത്തിമല, പന്തലൂർ മല, കരുവാരക്കുണ്ട് കേരളാംകുണ്ട് വെള്ളച്ചാട്ടം, കരുവാരക്കുണ്ട് എക്കോ പാർക്ക്, ചിങ്ങക്കല്ല് വെള്ളച്ചാട്ടം, വാണിയമ്പലം പാറ, കരിക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രം, കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം, മമ്പുറം മക്കാം, ഊരകം മല, പൂക്കോട്ടൂർ യുദ്ധസ്മാരകം. ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിൽ ഇതാ നാം ഇരിക്കുന്ന ഈ മനോഹര തീരം കോട്ടക്കുന്ന്. വെളിയങ്കോട് ഉമർഖാദിയും കെ മാധവൻ നായരും എലുമ്പിലാശ്ശേരി ഉണ്ണിമൂസയും മഞ്ചേരി അത്തൻകുരിക്കളും വാരിയൻകുന്നത്തുമൊക്കെ മലപ്പുറത്തിൻ്റെ വീര്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ജ്വലിക്കുന്ന വ്യക്തിമുദ്രകളായിരുന്നു. ആലി മുസ്ലിയാരും പാറനമ്പിയും മമ്പുറം അലവി തങ്ങളുമൊക്കെ ഈ മലപ്പുറത്തിൻ്റെ വാനിൽ വിരിച്ചിട്ടത് മനുഷ്യസ്നേഹത്തിൻ്റെ തണലായിരുന്നു. ഒരു നാടിനെയും അവിടുത്തെ ജനങ്ങളെയും അവരുടെ ജീവിതത്തെയും സാമൂഹിക സ്ഥിതികളെയും കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ ഏതൊരു മലപ്പുറത്തുകാരനും ഒരാവേശമാണ്. കാൽനടയായും സൈക്കിളിലും ബൈക്കിലും കാറിലും വിമാനത്തിലുമെല്ലാമായി അറിവും അന്നവും വൈവിധ്യങ്ങളും തേടി മലപ്പുറത്തുകാരൻ കടന്നു ചെല്ലാത്തൊരിടം ഈ ആകാശത്തിനു കീഴെ ഉണ്ടാവണമെന്നില്ല. 30 തവണ ഹിമാലയം കയറിയ ചിത്രൻ നമ്പൂതിരിപ്പാടും 19-ആം വയസ്സിൽ ഹിമാലയത്തിലെത്തിയ ആദവനാടുകാരി രമ്യയുമെല്ലാം അതിൻ്റെ നേർചിത്രങ്ങൾ മാത്രം. കണ്ണുകൾക്ക് വിരുന്നൊരുക്കുന്ന വിസ്മയ കാഴ്ചകൾ പുതിയ അറിവുകൾ കൂടി സമ്മാനിക്കുന്നു. പർവ്വത ശിഖരങ്ങളും താഴ്വരകളും നദികളും കടൽ തീരങ്ങളും കൊണ്ട് രമണീയമായ പ്രകൃതിയാൽ അനുഗ്രഹീതയാണ് നമ്മുടെ മലപ്പുറം. ഒപ്പം ഉയർന്ന സംസ്കാരവും വിഖ്യാതമായ ചരിത്രവുമെല്ലാം ഇഴചേർന്ന് കിടക്കുന്ന ഈ മലപ്പുറത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ ദൈവത്തിൻ്റെ, പ്രകൃതിയുടെ വരദാനം തന്നെയാണ്. ഗിരിശൃംഗങ്ങളുടെ മാതക ഭംഗി ഒരു ചിപ്പിക്കുള്ളിൽ എന്ന പോലെ ഒളിഞ്ഞുകിടക്കുന്ന മലനിരകൾ, ഒന്നിന് വെള്ളിയരഞ്ഞാണം കെട്ടിയെന്ന പോലെ ഒഴുകുന്ന പാലരുവികൾ, മലനിരകൾ ഇറങ്ങി വന്നാൽ താഴ്വരകളും, ഒപ്പം ജില്ലയുടെ അതിരുകാത്തുകൊണ്ട് ഒരു ഭാഗത്ത് പരന്നുകിടക്കുന്ന കടലിൻ്റെ അഗാധ സൗന്ദര്യം. കാലാവസ്ഥയും പ്രകൃതിയും പോലെ തന്നെ ആകർഷകമാണ് ഇവിടുത്തെ കലാസാംസ്കാരിക പാരമ്പര്യങ്ങളും ഉത്സവങ്ങളും പൂരങ്ങളും നേർച്ചകളും പെരുന്നാളുകളുമെല്ലാം. മനോഹരമായ വൈരുദ്ധ്യങ്ങളുടെ പ്രകൃതിപരമായ ഏകോപനമാണ് മലപ്പുറത്തിൻ്റെ മനോഹാരിത. മലപ്പുറത്തെ അറിയുക എന്നാൽ ഈ വ്യത്യസ്തതകളെയും അപൂർവതകളെയും പൈതൃകത്തെയും അറിയുക എന്നതാണ്. മലപ്പുറത്തിൻ്റെ മഹിമയറിയാൻ നമുക്ക് ഇനിയും യാത്ര തുടരാം, പുതിയ അതിശയ കാഴ്ചകൾ തേടി.